ആര്? 22 രാജ്യങ്ങളുടെ ഭരണാധികാരി, 22 രാജ്യങ്ങളുടെ ഭരണാധികാരി ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, സയ്യിദുനൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ലാ യഅരിഫു തുഅമൽ ഇഹ്സാനി ഇല്ലൽ മുഹ്സിൻ, ഇദാ അറദ്ത അൻ തസ്അദ ഫഅസ്അദിൽ ആഖരീൻ. നിങ്ങൾക്ക് സമാധാനം സന്തോഷം വേണമെന്ന് ആഗ്രഹമുണ്ടോ? അസ്അദിൽ ആഖരീൻ, ബാക്കിയുള്ളവർക്ക്, നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് സന്തോഷം കൊടുക്കുക. നിങ്ങളുടെ ചുറ്റുമുള്ളവർക്ക് സന്തോഷം കൊടുത്താൽ അല്ലാഹു നിങ്ങൾക്ക് സന്തോഷം തരുമെന്ന് മഹാനായ അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ച ഹബീബിന്റെ പഠനമാണ്, ഹബീബിന്റെ നിർദ്ദേശമാണ്. അല്ലാഹു വദൂദാണ്, വദൂദായ അല്ലാഹുവിന്റെ ഹുബ്ബ് ജനങ്ങൾക്ക് നമ്മൾ വാരിക്കോരി കൊടുക്കേണ്ടവരാണ്. അല്ലാഹുവിന്റെ വുദ്ദ്, വിശുദ്ധ ഖുർആൻ ഓതിയിട്ട് അള്ളാഹുവിനോട് നമ്മൾ അള്ളാഹുവിനോട് നമ്മുടെ മഹബ്ബത്ത് പ്രകടിപ്പിക്കുന്ന പോലെ, നിസ്കാരത്തിലെ സുജൂദിൽ കിടന്ന് അള്ളാഹുവിനോട് മഹബ്ബത്ത് പ്രകടിപ്പിക്കുന്ന പോലെ അഷ്റഫുൽ ഖൽക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടുത്തെ സ്വഹാബിമാരെയും നമ്മൾ സ്നേഹിച്ചുകൊണ്ട് ആ ഹുബ്ബ് അള്ളാഹുവിനോടും ഹബീബിനോടും പ്രകടിപ്പിക്കുന്ന പോലെ ജനങ്ങൾക്ക് ഉപകാരം ചെയ്തുകൊണ്ടും അല്ലാഹുവിനോടുള്ള ഹുബ്ബ് പ്രകടിപ്പിക്കാൻ കഴിയും. അല്ലാഹു വദൂദാണ്. അസ്അദിൽ ആഖരീൻ, ഇദാ അറദ്ത അൻ തസ്അദ ഫഅസ്അദിൽ ആഖരീൻ എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നത് അതുകൊണ്ടാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിങ്ങളെ സ്നേഹിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളെ വിശ്വസിച്ച് ഏൽപ്പിക്കപ്പെട്ടത് നിങ്ങൾ തിരിച്ചേൽപ്പിക്കണം. നിങ്ങൾ സംസാരിക്കുമ്പോൾ സത്യം പറയണം. നിങ്ങളുടെ അയൽപക്കത്ത് താമസിക്കാൻ വരുന്നവരോട് നിങ്ങൾ നന്മ ചെയ്യണം. മൂന്ന് കാര്യങ്ങൾ, ആ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ അല്ലാഹും റസൂലും നമ്മളെ ഇഷ്ടപ്പെടും. സ്വഹീഹായ ഹദീസാൻ, ഇമാം തബറാനി ഉദ്ധരിച്ച ഹദീസാൻ, അല്ലാഹും അവന്റെ റസൂലും നിങ്ങളെ സ്നേഹിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങളോട് വിശ്വസിച്ചേൽപ്പിക്കപ്പെട്ടത് നിങ്ങൾ തിരിച്ചേൽപ്പിക്കണം. വസ്തുഹു ഇദ ഹദ്ദത്തും, സംസാരിക്കുമ്പോൾ സത്യം മാത്രം പറയുക. വഹ്സിനു ജിവാറമൻ ജാവറക്കും, നിങ്ങളോട് അരികത്ത് വന്ന് താമസിക്കുന്നവരോട് നിങ്ങൾ നന്മ ചെയ്യണം, അവരോട് ഇഹ്സാൻ ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വതആല സൽ സ്വഭാവികളായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. സർവ നന്മകളിലേക്ക് നമ്മൾ ഓടി വരിക. അല്ലാഹു പറയുന്നുണ്ട്, യബ്ന ആദം, ആദമിന്റെ സന്തതിയെ, ഖും ഇലയ്യ അംശിയിലേക്ക്, നീ എന്നിലേക്ക് വരാൻ വേണ്ടി എഴുന്നേറ്റാൽ ഞാൻ നിന്നിലേക്ക് നടന്നാണ് വരുന്നത്. അല്ലാഹു പറയാ, നീ എന്നിലേക്ക് വരാൻ എഴുന്നേറ്റ് നിന്നാൽ മതി, നിന്റെ അടുത്തേക്ക് ഞാൻ നടന്നു വരും. നീ എന്നിലേക്ക് നടന്നു വന്നാൽ ഞാൻ നിന്നിലേക്ക് ഓടി വരും. അല്ലാഹുവിന്റെ മഹബ്ബത്താണത്, എന്നിലേക്ക് നടന്നു വന്നാൽ നിന്നിലേക്ക് ഞാൻ ഓടി വരും. അതുകൊണ്ടാണ് നിസ്കാരക്ക് ഒന്ന് ഒരു നിസ്കാരങ്ങൾ തുടങ്ങുമ്പോഴേക്കും അള്ളാഹു ബാക്കിയുള്ള കർമ്മങ്ങൾക്കൊക്കെ തൗഫീഖണ് കൊടുക്കും. നീ എവിടെ പോയിക്കോ, അവിടെ ക്ലാസ് ഉണ്ട്, നീ എവിടെ ചെയ്തോ, അവിടെ ദിക്ർ ഉണ്ട്, അവിടെ പോയിക്കോ, അവിടെ സ്വലാത്ത് ഉണ്ട്, ഇവിടെ പോയിക്കോ, അവിടെ ഹബീബിന്റെ മദഹ് പറയുന്നുണ്ട്. എല്ലാ നന്മകൾക്കുമുള്ള വഴി അള്ളാഹു തുറന്നു തരും. അള്ളാഹു നിങ്ങളിലേക്ക് ഓടി വരികയാണ്, അള്ളാഹു ഓടി വരികയാണ്. നിങ്ങൾ അല്ലാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അല്ലാഹു നിങ്ങളെ കണ്ടുമുട്ടണമെന്ന് അല്ലാഹും ആഗ്രഹിക്കും. ഇത് ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച മുത്തഫഖ് അലൈഹി ഹദീസാണ്. മരിക്കാൻ പേടി എല്ലാം സംബന്ധിച്ചല്ല, മരിക്കൽ വെറുപ്പാണ്, അങ്ങനെ ആവരുത്. മരണം വെറുപ്പാവരുത്, അത് ഇറ്റ് ഈസ് അൻ ഇനെവിറ്റബിൾ ഫാക്ട്. നമുക്കൊരിക്കലും മാറ്റി നിർത്താൻ കഴിയാത്തൊരു സംഭവമാണത്. നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാതെ മരിക്കാതെ ഈ ലോകത്ത് രക്ഷപ്പെടുക എന്ന് പറഞ്ഞ സംഭവം ഇല്ല, അങ്ങനെ സംഭവമില്ലല്ലോ. പിന്നെ നമ്മൾ മരിക്കാതിരിക്കാതിനെ പറ്റി ആലോചിച്ചൊരു കാര്യമില്ല. അതിനെ ഏറ്റവും നല്ല നിലയ്ക്ക് എങ്ങനെ സ്വീകരിക്കാമെന്നതിനെ സംബന്ധിച്ച് മാത്രം ചിന്തിക്കുക. മരിക്കാന്നുള്ളതിനെ പേടിക്കരുത്. മുമ്പൊക്കെ അങ്ങനെ മരണത്തെ പറ്റി വേദന പറഞ്ഞ് പേടിപ്പിക്കില്ല, മരിക്കലെ പിന്നെ പേടിച്ചിട്ട് ഉറക്കം വരാണ്ടായിപ്പോ. മരിക്കുന്നതിനെ സംബന്ധിച്ചല്ല പേടിക്കേണ്ടത്, മരിച്ചിട്ട് എന്താണെന്നുള്ള അവസ്ഥ ആലോചിച്ചിട്ടാണ് പേടിക്കേണ്ടത്. മരണത്തെ പേടിച്ചിട്ട് എന്താ കാര്യം, അത് മരിക്കാനുള്ളതാണ്.
പക്ഷേ എൻ്റെ മരണം സംഭവിക്കുമ്പോൾ എനിക്ക് എന്താണ് വടച്ചവനെ ഉള്ളത് എന്നാണ് ആലോചിക്കേണ്ടത്. മരണം വെറുക്കരുത്. മരണം വെറുത്താൽ അള്ളാഹുവിനെ കണ്ടുമുട്ടൽ നമുക്ക് വെറുപ്പാണ് എന്ന് തോന്നിപ്പോകും. മൻ അഹബ്ബ ലിഖാ അല്ലാഹ്, അള്ളാഹുവിനെ കണ്ടുമുട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ, അഹബ്ബ അല്ലാഹു ലിഖാഅ, അവരെ കണ്ടുമുട്ടാൻ അള്ളാഹുവിന് ഇഷ്ടമാണ്. ഒമൻ കരിഹ ലിഖാ അല്ലാഹ്, അള്ളാഹുവിന്റെ ലിഖാ വെറുക്കുന്നവർ അള്ളാഹുവിനെ കണ്ടുമുട്ടരുത്. മരണത്തെ കുല്ലുനാ യക്റഹു യാ റസൂലല്ലാ, ഹദീസിൽ അങ്ങനെ വന്നിട്ടുണ്ട്, നബി ഞങ്ങൾക്കൊക്കെ മരണത്തെ വെറുപ്പാണല്ലോ എന്ന് വന്നിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, ആ വെറുപ്പിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്, അള്ളാഹുവിനെ കണ്ടുമുട്ടൽ വെറുപ്പാവരുത്. അള്ളാഹുവിനെ കണ്ടുമുട്ടൽ എനിക്കിഷ്ടമാണ്. എനിക്ക് അള്ളാഹുവിൻ്റെ അടുത്തേക്ക് എത്തണം, എനിക്ക് എൻ്റെ പടച്ചവനെ കാണണം. അങ്ങനെ അള്ളാഹുവിനെ കണ്ടുമുട്ടൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങളെ കാണാൻ അള്ളാഹുവിനും ഇഷ്ടമാണ്. നിങ്ങൾക്ക് അള്ളാഹുവിനെ കാണാൻ വെറുപ്പാണെങ്കിൽ നിങ്ങളെ കാണാൻ അള്ളാഹുവിനും വെറുപ്പായിരിക്കും. മഅദല്ലാഹ്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹുവിൻ്റെ സ്നേഹം ചോദിച്ചു വാങ്ങുന്ന ഒരു ഹദീസാണുള്ളത്. വദൂദായ അള്ളാഹുവിന്റെ വദൂദ് എന്ന ഇസ്മിലൂടെ ഉള്ള ദിക്റുകൾ നമുക്ക് കാണാൻ കഴിയുന്നില്ല. പക്ഷേ അള്ളാഹുവിന്റെ മഹബ്ബത്ത് ചോദിക്കുന്ന ദിക്റുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅല ഖൈറാത്ത് വതർക്കൽ മുൻകറാത്ത് വഹുബ്ബൽ മസാകീൻ വഅൻ തഗ്ഫിറ ലീ വതർഹമനി ഫഇദാ അറദ്ത ഫിത്നത ഖൗമിൻ ഫതവഫനി ഗൈറ മഫ്തൂൻ അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലൻ യുഖറിബു ഇലാ ഹുബ്ബിക. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നഹാ ഹഖുൻ ഫദ്റുസുഹാ ഥുമ്മ തഅലമൂഹാ. ഇത് ഹഖാണ്, സത്യമാണ്, നിങ്ങളത് പഠിക്കണേ, നിങ്ങളത് പഠിപ്പിക്കണേ, നിങ്ങൾക്കത് മനസ്സിലാക്കാൻ കഴിയും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഇമാം തുർമിദി ഉദ്ധരിച്ച സ്വഹീഹായ ഹദീസാണിത്. നമ്മൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടോ ഹദീസ്? ഉമ്മി, ആ ഹദീസ് കാണിക്കുന്നുണ്ടോ സ്ക്രീനിൽ? وحب من يحبك وحب عمل يقرب الى حبك. അല്ലാഹുവേ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുകയാണ്. നമ്മുടെ ലിങ്ക് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളുകൾ, നമ്മുടെ പരിപാടി വീക്ഷിക്കുന്ന ലൈവിലുള്ള ആളുകൾ ലിങ്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇൻഷാഅല്ലാഹ് അല്ലാഹുവിനെ ഖൈർ ചെയ്യട്ടെ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക, അല്ലാഹുവേ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, ഫിഅലൽ ഖൈറാത്ത്, നന്മകൾ ചെയ്യാനുള്ള തൗഫീഖ് നൽകണമേ എന്ന്. വതർക്കൽ മുൻകറാത്ത്, എല്ലാ മോശപ്പെട്ടതും ഉപേക്ഷിക്കാനും നീ എനിക്ക് തൗഫീഖ് നൽകണേ. അതൊരു തൗഫീഖാണ്. നമ്മൾ തെറ്റുകൾ ഇഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിൽ അങ്ങനെ മരിച്ചു പോവെന്ന് പറഞ്ഞ റബ്ബേ, എന്തൊരു വിഷമമാണ്. ജീവിതത്തിൽ ചില ഘട്ടങ്ങൾ അങ്ങനെ ഉണ്ടാവും, നമ്മുടെ കൽബ് തിന്മയിലേക്ക് അങ്ങോട്ട് പോയിട്ടുണ്ടാവും. എന്നിട്ട് പിന്നെ ബോധം വരും, പിന്നെ തെളിഞ്ഞു നടക്കും. പക്ഷേ ആ ഒരവസ്ഥയിൽ നമുക്ക് മരണം സംഭവിക്കുകയാണെങ്കിൽ അത് നമ്മുടെ പരാജയമായി പോകും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഫിഅല ഖൈറാത്ത്, അല്ലാഹുവിനോട് ചോദിക്കുക, അല്ലാഹുവേ നന്മ ചെയ്യാൻ എന്നെ സഹായിക്കണമേ, വതർക്കൽ മുൻകറാത്ത്, തിന്മകളൊക്കെ ഉപേക്ഷിക്കാനും എന്നെ സഹായിക്കണം, വഹുബ്ബൽ മസാകീൻ, പാവപ്പെട്ട ആളുകളോട് സ്നേഹം തോന്നിപ്പിക്കണേ. അതൊരു വലിയ ഘടകമാണ്, മിസ്കീന്മാരായ ആൾക്കാരോട് സ്നേഹം തോന്നാം, പാവപ്പെട്ട ആൾക്കാരോട് സ്നേഹം തോന്നാം. അത് വലിയൊരു ക്വാളിറ്റിയാണ്, മിസ്കീന്മാരായ ആളുകളെ സ്നേഹിക്കുക. ഒരു മഹല്ലിൽ നിൽക്കുമ്പോൾ പള്ളിയിൽ കയറി വരുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും, അതിൽ മുതലാളിമാരുണ്ടാവും, ഗൾഫുകാരുണ്ടാവും, നാട്ടുകാരുണ്ടാവും, പട്ടിണി പാവങ്ങളുണ്ടാവും, പച്ചപ്പാവങ്ങളുണ്ടാവും, മിസ്കീന്മാരുണ്ടാവും. മിസ്കീന്മാരെ സ്നേഹിക്കുക, അവരോട് വല്ലാത്തൊരു സ്നേഹം കാണിക്കുക, അങ്ങനെ ആവണം നമ്മൾ. അല്ലാഹുവേ എനിക്ക് മാപ്പ് നൽകണേ, എന്നോട് കരുണ ചെയ്യണമേ. അല്ലാഹുവേ ഒരു സമൂഹത്തെ നീ പരീക്ഷിക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ ഫിത്നകളിൽ പെടാതെ നീ എന്നെ മരിപ്പിക്കണമേ. ഒരു സമൂഹത്തെ അള്ളാഹു പരീക്ഷിക്കുകയാണ്, ഒരു ഫിത്ന വരികയാണ്, ആ ഫിത്നയിൽ ഈമാൻ നഷ്ടപ്പെടും, അമൽ നഷ്ടപ്പെടും. പടച്ചവനെ അങ്ങനെയെങ്ങാനും ഒരു സമൂഹത്തെ നീ പരീക്ഷിക്കുകയാണെങ്കിൽ പരീക്ഷണങ്ങൾ പെടാതെ നീ എന്നെ ഏറ്റെടുക്കണമേ, എന്നെ മരിപ്പിക്കണം. അസ്അലുക ഹുബ്ബക, നിന്റെ സ്നേഹം ഞാൻ ചോദിക്കുന്നു റബ്ബേ. വഹുബ്ബ മൻ യുഹിബ്ബുക, നിന്നെ സ്നേഹിക്കുന്നവരുടെ സ്നേഹവും. നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നവരാണ്, അപ്പൊ അള്ളാഹുവേ ഈ മനുഷ്യരുടെ സ്നേഹം എനിക്ക് നൽകണമേ. നിന്നെ സ്നേഹിക്കുന്നവരുടെ സ്നേഹം,
അതും നൽകണേ. വഹുബ് അമലിൻ യുഖറിബു ഇലാ ഹുബ്ബിക്, നിന്റെ സ്നേഹത്തോട് അടുപ്പിക്കുന്ന ഏതെല്ലാം നല്ല കാര്യങ്ങളുണ്ടോ അതിനോടൊക്കെ ഒരു സ്നേഹം തോന്നിപ്പിക്കണമേ. നമ്മൾ ക്ലാസ് നടക്കുകയാണ്, ഇവിടെ ഒരുപാട് ആളുകൾ വന്നു പോകുന്നുണ്ടാവും ഈ പരിപാടി നടക്കുമ്പോൾ. ഒരുപക്ഷെ മെയിൻ ഓഫീസിൽ കയറിയിട്ട് തിരിച്ചു പോകുന്നുണ്ടാവും. സമയമുണ്ട്, കാര്യമായ തിരക്കൊന്നുമില്ല, മുസ്ലിമീങ്ങളായ ആൾക്കാരാണ്. പക്ഷേ ഒരു സെക്കൻഡെങ്കിലും ഒരു നല്ല കാര്യത്തിൽ ചെന്നിരിക്കാം, ഒന്ന് കേൾക്കാം, അല്ലെങ്കിൽ ഒരു തസ്ബീഹ് ചൊല്ലാം, ഒരു ദിക്റിലേക്ക് സ്വലാത്തിലേക്ക് കയറിയിരിക്കാം എന്ന് മനസ്സുകൊണ്ട് തോന്നാതിരിക്കുന്നത് വലിയൊരു അപകടമാണ്. അവർക്ക് തോന്നുന്നില്ല, അവ പിന്നെ പാളിവെക്ക് പോവും, അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കും. അതുകൊണ്ടാണ് അള്ളാഹുവിനോട് ചോദിക്കുന്നത്, വഹുബ് അമലിൻ യുഖറിബു ഇലാ ഹുബ്ബിക്, നിന്നെ സ്നേഹിക്കാൻ സഹായിക്കുന്ന കർമ്മങ്ങൾ ഉണ്ടാവും. ഈ മജ്ലിസ് അള്ളാഹു സ്വീകരിക്കുകയാണെങ്കിൽ അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹുവിനെ സ്നേഹിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു മജ്ലിസാണ്. നമുക്ക് അള്ളാഹുവിനെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്, അള്ളാഹുവിനെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ പറ്റി അറിയുന്തോറും അള്ളാഹുവിനോട് സ്നേഹം കൂടും, അള്ളാഹുവിനെ പറ്റി പഠിക്കുന്തോറും അള്ളാഹുവിനോടുള്ള മഹബത്ത് വർദ്ധിച്ചു കൊണ്ടിരിക്കും. അള്ളാഹുവേ, നിന്നെ സ്നേഹിക്കാൻ സഹായിക്കുന്ന കർമ്മങ്ങൾ, ആ കർമ്മങ്ങളോടൊരു സ്നേഹം എനിക്ക് നീ തോന്നിപ്പിക്കണമേ. എന്നിട്ടാ നബി തങ്ങൾ പറയുന്നത്, ഇന്നഹാ ഹഖുൻ, ഇത് ഹഖാണ്, ഇത് സത്യമാണ്, ഫദ്റുസൂഹാ തുമ്മ തഅലമൂഹാ, നിങ്ങൾ ഇത് പഠിക്കണേ നിങ്ങൾക്കിത് ബോധ്യപ്പെടും, നിങ്ങളിത് പഠിക്കണേ നിങ്ങൾക്കിത് ബോധ്യപ്പെടും. ഇന്നഹാ ഹഖുൻ, ഇത് സത്യമാണ്. എന്തൊക്കെ ചോദിച്ചു ഇതില്? അള്ളാഹുവേ, എന്നിനെ നീ എനിക്ക് നന്മ ചെയ്യാൻ തൗഫീഖ് തരണം, തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കാൻ തൗഫീഖ് തരണം, പാവപ്പെട്ടവരെ സ്നേഹിക്കാനുള്ള മനസ്സ് തരണം, എനിക്ക് മാപ്പ് തരണം, എന്നോട് റഹ്മത്ത് ചെയ്യണം. അള്ളാഹുവേ, ഒരു സമൂഹത്തിനൊന്നാകെ നീ ഒരു പരീക്ഷണം നൽകുകയാണെങ്കിൽ ആ പരീക്ഷണത്തിൽ പെടാതെ നീ എന്നെ മരിപ്പിക്കണമേ. അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലി യുഖറിബു ഇലാ ഹുബ്ബിക്.